Rajesh, a very easy question for you. Veda pustakathile ettavum valiya pustakam edan pustakam sangeerthanam sangeerthanangal valare seriyana Rajesh joyikk 5 mark lebhikkum ചോദ്യങ്ങൾക്ക് കാത് കൂർത്തിരിക്കണം. കാരണം രണ്ടാമത് ചോദ്യം റിപ്പീറ്റ് ചെയ്യില്ല. കൃത്യത, വ്യക്തത, വേഗത, അതാണ് ഈ ക്വിസ് കോമ്പറ്റീഷന്റെ മാനദണ്ഡം. റൈറ്റ്. നൗ ബിജി, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ഇൻ ബൈബിൾ ഹിസ്റ്ററി റൗണ്ട്. ദൈവം എന്ന പദം ഇല്ലാത്ത ഒരു പുസ്തകത്തിന്റെ പേര്. എസ്തർ എന്ന പുസ്തകത്തിൽ ദൈവം എന്ന പദമില്ല. ഉത്തരം വളരെ ശരിയാണ്. 5 മാർക്സ് ഫോർ ബിജി വർഗീസ്. അടുത്തത് വളരെ ലളിതമായ ഒരു ചോദ്യമാണ്. തിമോത്തിയോസ് എത്ര പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്? യെസ്, ഒന്നും രചിച്ചിട്ടില്ല. എക്സാക്ട്ലി, ഒരു പുസ്തകവും രചിച്ചിട്ടില്ല. ദാറ്റ്സ് ദ എക്സാക്ട് ആൻസർ. ഗിവ് എ ബിഗ് ഹാൻഡ്. അങ്ങനെ ബൈബിൾ ഹിസ്റ്ററി റൗണ്ട് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത റൗണ്ട് ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ടാണ്. വേർഡ് മെലഡി വേൾഡ് നിങ്ങൾക്കായി പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു. യേശുവേ, യഹോശുവേ, നീ മാത്രമെന്ന ആശ്രയം. ആത്മീയ യാത്രയിൽ കഷ്ടനഷ്ടങ്ങളുടെയും പ്രതികൂല പ്രതിസന്ധികളുടെയും കൊടുങ്കാറ്റുകളുടെയും നടുവിൽ ഒരു ദൈവപൈതലിന്റെ ആശ്രയവും പ്രത്യാശയും യഹോശുവ മാത്രമാണെന്ന് തന്റെ ആത്മീയ അനുഭവങ്ങളിൽ നിന്നും ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് രചിച്ച് ഈണം പകർന്ന ആത്മീയ ഗീതങ്ങൾ. യേശുവേ, യഹോശുവേ, നീ മാത്രമെന്ന ആശ്രയം. കൃപയിന്നുറവിടമേ കരുണാവാരിധിയേ, കൃപയിന്നുറവിടമേ കരുണാവാരിധിയേ, കൃപാസനത്തിൻ വാതിൽ തുറന്നു നിൻ കൃപകൾ ചൊരിയണമേ, നിൻ കൃപകൾ ചൊരിയണമേ, കൃപാവരങ്ങൾ നൽകണമേ കൃപയിൻ സാഗരമേ, കൃപാവരങ്ങൾ നൽകണമേ കൃപയിൻ സാഗരമേ, കൃപയാൽ കൃപയാൽ നിറഞ്ഞു ഞാൻ കർത്താവിൻ സാക്ഷിയാകാ, കൃപയാൽ കൃപയാൽ നിറഞ്ഞു ഞാൻ കർത്താവിൻ സാക്ഷിയാകാ. വാഴ്വിലെന്നും വാഴ്ത്തിപ്പാടും യേശുനാഥനെ, വാഴ്ത്തിടാം നമിച്ചിടാം വന്ദിച്ചിടാം, വാഴ്ത്തിടാം നമിച്ചിടാം വന്ദിച്ചിടാം, നമ്മെ വീണ്ടെടുത്ത രക്ഷകനെ ആരാധിച്ചിടാം, നമ്മെ വീണ്ടെടുത്ത രക്ഷകനെ ആരാധിച്ചിടാം. ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ടില് രണ്ട് ഭാഗങ്ങളുണ്ട്. ആദ്യ ഭാഗം രണ്ട് ബമ്പർ ഫയർ ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ഉത്തരം പറയുവാൻ കഴിയും. രണ്ട് ബമ്പർ ഫയർ ചോദ്യങ്ങൾ. അതിനുശേഷം മൂന്ന് വേദഭാഗങ്ങൾ വായിക്കുവാനായിട്ട് ലഭിക്കുന്നതാണ്.
വേദഭാഗങ്ങൾ ചിലപ്പോൾ ഈ വേദപുസ്തകത്തിൽ ഇല്ലാത്ത അധ്യായങ്ങളായിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വേദപുസ്തകം തുറക്കുകയേ ചെയ്യരുത്. വേദപുസ്തകത്തിൽ ഉള്ള അധ്യായം പറയുകയും നിങ്ങൾ തുറക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് -1 മാർക്ക്. ഇല്ലാത്ത ഭാഗം പറഞ്ഞ് നിങ്ങൾ വേദപുസ്തകം തുറക്കുകയാണെങ്കിൽ -1 മാർക്ക്. ശരിയായ ഭാഗം വായിക്കുകയാണെങ്കിൽ +5 മാർക്ക്സ്. ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ടിലെ ഒന്നാമത്തെ ചോദ്യം, ക്രിസ്തു മതം സ്വീകരിച്ച ആഗോള പ്രശസ്തനായ സാധു സുന്ദർ സിംഗ്. ശരിയായ ഉത്തരമാണ്. +5 മാർക്സ് ഫോർ മേഘ ജയിക്കും. നിങ്ങളെല്ലാം കോളേജ് വിദ്യാർത്ഥികളാണ്. നിങ്ങളുടേതായിട്ടുള്ള കോളേജ് പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ക്യാമ്പസ് ക്രൂസേഡ് ഫോർ ക്രൈസ്റ്റ് എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? ഫൈവ് ഫോർ ത്രീ ടു വൺ ഫയർഡ്. ദ ക്വസ്റ്റ്യൻ ഗോസ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ ബാങ്ക്. എല്ലാ കോളേജ് വിദ്യാർത്ഥികളും, ക്രൈസ്തവ കോളേജ് വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച്, അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ക്യാമ്പസ് ക്രൂസേഡ് ഫോർ ക്രൈസ്റ്റ് എന്ന ആഗോള സംഘടന. ഇവിടെയും പല കോളേജുകളിലും ക്യാമ്പസ് ക്രൂസേഡ് ഫോർ ക്രൈസ്റ്റ് പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെൽ, നിരാശപ്പെടേണ്ട കാര്യമില്ല. ദിസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു നൗ. റാപ്പിഡ് ബൈബിൾ റീഡിംഗ് റൗണ്ട്. ബൈബിൾസ് ഇൻ യുവർ ഹാൻഡ്സ്. ആവർത്തന പുസ്തകം 33:25. നിന്റെ ഓടാമ്പൽ ഇരുമ്പും താമ്രവും ആയിരിക്കട്ടെ, നിന്റെ ബലം ജീവപര്യന്തം നിൽക്കട്ടെ. Yes, the reading is exactly right. Mr. റോഷി തോമസിന് 5 മാർക്ക് ലഭിക്കുന്നു. യോവേൽ പ്രവചനം 4:3. What happened? No. No. നിങ്ങളുടെ ആരുടെയും പുസ്തകത്തിൽ യോവേൽ പ്രവചനത്തിന് 4 അധ്യായങ്ങളില്ല. അതുകൊണ്ട് 4 പേർക്കും -1 മാർക്ക് ഈച്ച്. ഇല്ലാത്ത അധ്യായം ഉണ്ടെന്ന് ഞങ്ങളെ കൂടെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രവണത ഒട്ടും നല്ലതല്ല. അതുകൊണ്ട് -1 മാർക്ക് ഈച്ച് ഫോർ എവരിബോഡി. യോവേൽ പ്രവചനത്തിന് എത്ര അധ്യായമുണ്ട്? 3 അധ്യായമേ ഉള്ളൂ. ഉപവാസത്തെ കുറിച്ച് ഏറ്റവും സവിസ്തരമായിട്ട് പ്രഖ്യാപിക്കുന്ന, ഒരു ഉപവാസം അനുഷ്ഠിക്കുവാൻ അത്യുന്നതനായ ദൈവം കൽപ്പിക്കുന്ന പുസ്തകമാണ്. 71 വാക്യങ്ങൾ മാത്രമുള്ള, 3 അധ്യായങ്ങളുള്ള യോവേൽ പ്രവചനം. മാത്രമല്ല, ഏറ്റവും പ്രസിദ്ധമായ വാഗ്ദത്തം, അന്ത്യകാലത്ത് എന്റെ ആത്മാവിനെ ഞാൻ എല്ലാ ജഡത്തിന്മേലും പകരുന്നുള്ള കർത്താവിന്റെ വലിയ വാഗ്ദത്തം ഇന്ന് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ആ വലിയ പ്രവചനം നടത്തപ്പെട്ടത് യോവേലിലൂടെയാണ്. ഇതോടുകൂടി ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ട് പൂർണ്ണമാകുന്നു. വളരെ ടൈറ്റായിട്ടുള്ള ഒരു മത്സരമാണ്. അതുകൊണ്ട് വിജയികളെ നിർണയിക്കുവാൻ തക്ക തിരുവണ്ണം ബമ്പർ ബോം. ഒരേ ചോദ്യം, 10 മാർക്ക്. ആദ്യമായി ബസറമർത്തി ഉത്തരം നൽകുന്നവർക്ക് 10 മാർക്ക് ലഭിക്കും. ഉത്തരം തെറ്റാണെങ്കിൽ -2 മാർക്ക്സ്. ആർ റെഡി? 3 വർഷം നഗ്നനായും ചെരുപ്പിടാതെ നടന്ന പ്രവാചകൻ ആര്? യെശയ്യാവു. ഉത്തരം വളരെ ശരിയാണ്. റോഷി തോമസ് ഗെറ്റ്സ് 10 മാർക്സ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.